ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ 11 വിവാഹം കഴിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് 2 വിവാഹം അനുവദിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് 4 വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞത്? അതെ, ഇത് കേൾക്കുമ്പോൾ ഉമ്മമാരെ എന്നോട് വെറുപ്പ് പിടിക്കണ്ട, 2 കല്യാണം കഴിക്കൽ പുണ്യാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. തങ്ങളും പറഞ്ഞിട്ടില്ല കൂടുതൽ വിവാഹം കഴിക്കല് പുണ്യാണ്. അതേ സ്ഥാനത്ത് ഒരാൾ ഒരു വിവാഹം കഴിച്ചു, രണ്ടാമത്തെ വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ രണ്ടാമതൊരു വിവാഹം ഇല്ലാത്തൊരവസ്ഥ, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഭാര്യയെ കല്യാണവുമായി മുന്നോട്ട് നല്ല നിലക്ക് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ അസുഖം ബാധിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നത്തിന്റെ കാരണത്താൽ ആ ഭാര്യയെ ചികിത്സിക്കാൻ ഒരു കാണാനും തൊടാനും പറ്റുന്ന ഒരു പെണ്ണ് വേണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അല്ലാഹു തആല നമ്മളെ ഭാര്യമാർക്കും നമ്മളെ ഉമ്മമാർക്കൊക്കെ ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. അങ്ങനെ ഒരവസ്ഥ എത്തിക്കഴിഞ്ഞാൽ 2 വിവാഹം കഴിക്കാൻ കഴിയാത്തൊരവസ്ഥ ഇസ്ലാമിൽ നിഷിദ്ധമാക്കി വെച്ചാൽ ചിലപ്പോൾ ആ മനുഷ്യൻ ഹറാമിലേക്ക് തെന്നിപ്പോകാൻ അത് കാരണമാകും. ചിലപ്പോൾ ചില ആളുകൾക്ക് ഒരു ഭാര്യയെ കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാതെ വരുമ്പോൾ രണ്ടാമത്തൊരു വിവാഹം ചിലപ്പോൾ ഹറാമിൽ നിന്നവരെ തടുക്കാൻ ചിലപ്പോൾ കാരണമാകും. അത്തരം ഘട്ടങ്ങളിൽ ആർക്കെങ്കിലും 2 വിവാഹം കഴിക്കണമെങ്കിൽ കഴിക്കാനാണ് ഇസ്ലാം പറഞ്ഞത്. അല്ലാതെ 2 വിവാഹം കഴിക്കൽ സുന്നത്താണ് എന്ന് പുണ്യമാണ് എന്ന് പറഞ്ഞിട്ടില്ല ഇസ്ലാം. ചില സ്ത്രീകൾക്ക് ഇസ്ലാം 2 കല്യാണം കഴിക്കാൻ അനുവദിച്ചു എന്നതിന്റെ പേരിൽ ദീനിനെ തെറ്റിദ്ധരിക്കുന്ന ചില ഫെമിനിസ്റ്റ് എന്നോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും പേര് പറയുന്ന ചില സ്ത്രീകളെ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇസ്ലാം ഒരിക്കലും 2 വിവാഹം കഴിക്കണം എന്നൊരാളെയും നിർബന്ധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, 4 വിവാഹം ഒരാൾക്ക് പറ്റും. തുടർച്ചയായി ഒരേ സമയം 4 ഭാര്യമാരെ ഒരാൾക്ക് നിലനിർത്തി കൊണ്ടുപോകാം. അങ്ങനെ ഒരാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കഴിക്കാം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. 4 വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇസ്ലാം എന്ന് പുറത്തായി പോകുന്നവർക്കും പറഞ്ഞു, അല്ലെങ്കിൽ 2 വിവാഹം കഴിച്ചില്ലെങ്കിൽ ഇസ്ലാമിൽ അവന് വലിയ മഹത്വമില്ലാത്തവനാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു ഇല്ല. ഒരു കൂട്ടം ആളുകള് ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിച്ചൊരു കാലഘട്ടം ബീമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് നിയോഗിക്കപ്പെടുമ്പോ ഭാര്യയോട് എങ്ങനെ പെരുമാറണം, എത്ര ഭാര്യമാര് വേണം, ലിമിറ്റേഷൻ ഇല്ല. എങ്ങനെ ജീവിക്കണം എന്നതിന് ലിമിറ്റേഷൻ ഇല്ല. ചിലർക്ക് ഭാര്യയും പെങ്ങളും തമ്മിൽ വ്യത്യാസമില്ല. അതേ, അങ്ങനെ വ്യത്യാസമില്ലാത്ത ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്നു. പെണ്ണിന് ജീവിക്കാൻ അവസരം കൊടുക്കാത്ത അറബി കാട്ടാളന്മാർക്കിടയിൽ വന്ന് അവരോട് പറഞ്ഞു, പെണ്ണ് പറക്കത്താണ്, പെൺകുട്ടികളെ കൊല ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യനെയും കൊല ചെയ്യാൻ പാടില്ല, മക്കളെ കൊല്ലാൻ പാടില്ല. വലാത്തും നിങ്ങൾ ഭക്ഷണത്തിന്റെ കാരണത്താലോ അല്ലെങ്കിൽ ഭൗതികമായ എന്തെങ്കിലും കാരണത്താലോ ഒരിക്കലും മക്കളെ കൊല ചെയ്യുന്നവരായി നിങ്ങൾ അതപ്പതിച്ചു പോകരുതെന്ന് ഖുർആൻ പറഞ്ഞു. പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ പെൺകുട്ടികളെ കൊല ചെയ്യാൻ പാടില്ല, അത് നിങ്ങളെ ജീവിതത്തിൽ വലിയ ബറക്കത്താണ്. ജീവിക്കാൻ തന്നെ അവസരമില്ലാത്ത നിലക്ക് കഴിയുന്ന ഒരു സമൂഹത്തെ അവർക്ക് ജീവിക്കാനുള്ള അവസരം കൊടുത്തു എന്ന് മാത്രമല്ല, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വെള്ളം കുടിക്കുന്നതിന് വിരോധമില്ല, വെള്ളം കുടിയിൽ പ്രസംഗം കേൾക്കാതെ പോകരുത്, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അവ ഡാർക്ക്നെസ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തില് ഭാര്യ ആരാണ്, ഉമ്മ ആരാണ്, പെങ്ങൾ ആരാണ്, അവരെങ്ങനെ പെരുമാറണം, എത്ര ഭാര്യമാർ ഒരേ സമയം ഒരാൾക്ക് പറ്റും എന്ന ലിമിറ്റേഷൻ ഇല്ലാത്ത സമയത്ത് വന്ന് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹു ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. വിനയത്തിന്റെ പ്രതീകമാണ് ഉസ്താദ് അവർ. ഉസ്താദിനെ ഇരുത്തിയിട്ട് പോകുമാനും പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഉസ്താദിനെ കുറിച്ചൊന്നും പറയാതിരുന്നത്. അല്ലാഹു ദീർഘായുസ്സും മാഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ഒരുപാട് കാലം അവരെ തണലിലായി പരിശുദ്ധമായ ദീനിനെ സേവനം ചെയ്യാൻ ആവശ്യമായ സർവ്വതും അല്ലാഹു നമുക്കും തരട്ടെ. പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
ആക്ഷേപിക്കാൻ വേണ്ടി ചില ആളുകള് രണ്ട് വിവാഹവും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വിവാഹം അനുവദിച്ചു എന്നതിന്റെ പേരിൽ ഉസ്താദോറുകളെ സ്ഥാപനത്തിൽ ഒരു ദിവസം ഒരു പരിപാടിക്ക് പോയി. അന്ന് എന്റെ ഉമ്മയുടെ മാതാവ് അല്ലാഹു അവിടുത്തെ കബറിടും സ്വർഗപ്പും തോപ്പാക്കി കൊടുക്കട്ടെ. ഹോസ്പിറ്റലിലായതുകൊണ്ട് മൂന്നാല് കൊല്ലം മുമ്പാണ് പ്രസംഗം കഴിഞ്ഞ് വഴിയിലെത്തിയപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. എന്നെ കാണണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഉസ്താദിന്റെ സ്ഥാപനത്തിൽ വന്ന് 10-20 മിനിറ്റ് പ്രസംഗിച്ച് തിരിച്ചുപോയി. അന്ന് കൂടുതൽ പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഉസ്താദിന്റെ വണ്ടിയിൽ എന്നെ നാട്ടിൽ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലേക്ക് ഉസ്താദിന്റെ വണ്ടിയിൽ തന്നെ തിരിച്ചയച്ചു. ഞാൻ അന്ന് ട്രെയിനിലായിരുന്നു വന്നത്. അത്ര വലിയ ഈ ചെറിയ മുത്തല്ലിമായ എന്നെ ഞാൻ ആരും ബഹുമാനിക്കാൻ മാത്രം അർഹതയുള്ളവനല്ല, ഒരു ബഹുമാനത്തിനും അർഹതയില്ലാത്തവനാണ്. എന്നിട്ട് വലിയ മഹത്വത്തിന്റെ ഉടമയായ ഉസ്താദ് അവർകൾ ഉസ്താദിന്റെ വണ്ടിയിൽ എന്നെ തിരിച്ചയച്ചു. അത്ര വലിയ വിനയത്തിന്റെ പ്രതിയാണ് ഉസ്താദ് അവർകൾ. അല്ലാഹു അടുത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഏറ്റുകൊടുക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രണ്ട് വിവാഹം അനുവദിച്ചു എന്നതിന്റെ പേരിൽ നിസാരപ്പെടുത്തുന്നവരുണ്ട്. ഒരു നിലക്കും ജീവിക്കാൻ അനുമതി നൽകാത്തൊരു സമൂഹത്തെ അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, ഭാര്യ ആരാണെന്ന് തിരിച്ചറിയണം, ഭാര്യർക്ക് എങ്ങനെ സ്നേഹതയെ സ്നേഹം കൊടുക്കണമെന്ന് പഠിപ്പിച്ചു, എങ്ങനെയാണ് ജീവിതമെന്ന് പഠിപ്പിച്ചു. അതിൽ ഒരാൾക്ക് ഒന്നുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിതം ഹറാമിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവനാണ് രണ്ട് വിവാഹം അനുവദിച്ചത്, മൂന്ന് വിവാഹം അനുവദിച്ചത്, നാല് വിവാഹം അനുവദിച്ചത്. നാല് വിവാഹം വരെ സമ്മതിച്ചു, അതിൽ കൂടുതൽ സമ്മതിച്ചില്ല. എന്താ കാരണം? നമ്മളാക്കുന്നൊരു ഖൽക്കല്ല. നാലിൽ കൂടുതൽ രണ്ട് തന്നെ മനുഷ്യർക്ക് ശരിക്കും പോറ്റാൻ കഴിയൂല. അതിനി പരിശോധിച്ചു നോക്കണ്ട. രണ്ട് കെട്ടിയിട്ട് എങ്ങനെയുണ്ട് എന്ന് പരിശോധിച്ചു നോക്കിയിട്ട് പെൺകുട്ടിയെ ഒന്നും അല്ലാത്ത വഴിയിൽ തട്ടിക്കൊണ്ടുപോയി ഇടരുത്. അബ്ഗദുൽ ഹലാലി, അല്ലാഹുവിന് ഏറ്റവും ഹലാലായ കാര്യങ്ങളിൽ ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് ചിലർക്ക് തോന്നും. നാല് ഒരേ സമയം പറ്റൂന്നല്ലേ പറഞ്ഞത്, അപ്പൊ കല്യാണം കഴിക്കുക, ആവശ്യം കഴിഞ്ഞാൽ ഒഴിവാക്കുക, പിന്നെ വേറെ കെട്ടുക, പിന്നെ ഒഴിവാക്കുക എന്ന് ചിന്തിക്കണ്ട. അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാലായ കാര്യങ്ങളിൽ ഒന്നാണ് ത്വലാഖ് എന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നാല് വരെ മാക്സിമം പോയാൽ നല്ല കഴിവുള്ള ഒരാളാണെങ്കിൽ നാല് പേരൊക്കെ പിടിച്ചിരിക്കാൻ പറ്റും. അത് വിരലിൽ എണ്ണാൻ കഴിയുന്ന ആളുകളെ ഉണ്ടാകും നാല് ഭാര്യ ഉണ്ടാകുക. എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുക വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ഉണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതാ. രണ്ട് ഭാര്യ ഉണ്ടായാൽ തന്നെ എത്രത്തോളം നീതി പാലിക്കാൻ കഴിയും എന്നുള്ളത് രണ്ട് കെട്ടിയവരോട് ചോദിച്ചു നോക്കിയാൽ മതി. പോയിട്ട് പരിശോധിച്ചിട്ട് മൊയ്ലിയാര് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാര്യന്റെ അടുക്ക് നടി കിട്ടിയിട്ട് പിന്നെ എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് ഭാര്യയോട് തന്നെ നീതി പാലിക്കാൻ കഴിയൂല. അപ്പൊ ഒരു സമൂഹം ഒന്നാകെ താറുമാറായി കിടക്കുന്ന ഒരു സമൂഹത്തെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി.